ഉപ്പും മുളകും സംരക്ഷണം നിർത്തിയതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയാണ്. പുതിയ പ്രൊമോ വരുന്നത് നിലച്ചതോടെയായിരുന്നു ചർച്ചകൾ സജീവമായത്. പരമ്പരയുടെ പെട്ടെന്നുള്ള ബ്രേക്ക് പല പ്രേക്ഷകർക്കും അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. ഉപ്പും മുളകും നിർത്തിവെക്കാനുള്ള കാരണങ്ങളായി പ്രേക്ഷകർ പലവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പരമ്പര അപ്രത്യക്ഷമായതോടെ നിരവധി പേരായിരുന്നു രംഗത്തെത്തിയത്. ചാനലിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരുന്നതുവരെ ചോദ്യങ്ങൾ ഉന്നയിക്കണമെന്നായിരുന്നു ആരാധകർ ആഹ്വാനം ചെയ്തത്. ഫാൻസ് ഗ്രൂപ്പുകളിലൂടെയായിരുന്നു ഇത്തരത്തിലുള്ള ചർച്ചകൾ. ഇതിനു പിന്നാലെ ഇതേക്കുറിച്ച് പറഞ്ഞ് ശ്രീകണ്ഠൻ നായരും എത്തിയിരുന്നു. 24 ന്യൂസിന്റെ മോർണിംഗ് ഷോയ്ക്കിടയിലായിരുന്നു അദ്ദേഹം ഉപ്പും മുളകിനെ കുറിച്ച് പ്രതികരിച്ചത്. ചാനലിന്റെ പ്രസ്റ്റീജിയസ് പരിപാടിയാണ് ഉപ്പും മുളകുമെന്നും അടുത്തൊന്നും അത് നിർത്തില്ലെന്നുമായിരുന്നു മുൻപ് ശ്രീകണ്ഠൻ നായർ പറഞ്ഞത്. 3000-ലധികം എപ്പിസോഡുകൾ പോയ പരിപാടിയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഒരു വിരസത വന്നിരിക്കുന്നു. അതിനാൽ ബ്രേക്കിലാണ്. കുറച്ചു കഴിഞ്ഞ് തിരികെ വരും. പ്രേക്ഷകർക്കും താരങ്ങൾക്കും എല്ലാം വിരസത വന്നിരിക്കുന്നു. അപ്പോൾ ഇടവേള എടുക്കും എന്നും ശ്രീകണ്ഠൻ നായർ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ മറുപടിയിൽ ആരാധകർ തൃപ്തരായിരുന്നില്ല. ഫ്ലവേഴ്സ് ചാനലിലേക്ക് സംവിധായകൻ ഉണ്ണികൃഷ്ണൻ തിരിച്ചു വന്നതോടെയാണ് ഉപ്പും മുളകും പതനത്തിലായത്. ചാനലും ഈ നീക്കത്തിൽ സംതൃപ്തരാണ്. ചക്കപ്പഴം ഗംഭീരമായി മുന്നേറുന്നതിൽ പ്രേക്ഷകരും തൃപ്തരാണെന്നാണ് ധാരണ. തുടങ്ങിയ ചർച്ചകൾ സജീവമായി നടക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പാണ് വൈറലാകുന്നത്. എല്ലാ ഉപ്പും മുളകും പ്രേക്ഷകർ അറിയാനെന്ന് പറഞ്ഞായിരുന്നു അഭിലാഷ് രവീന്ദ്രൻ കുറിപ്പ് പോസ്റ്റ് ചെയ്തത്. ഉപ്പും മുളകിന്റെ തുടക്കം മുതൽ 1054 എപ്പിസോഡ് വരെ മികവാർന്ന സൗണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത സൗണ്ട് എഞ്ചിനീയറിന്റെയും മികച്ച ക്യാമറമാനെയും ചക്കപ്പഴത്തിൽ കൊണ്ടുവന്നത് എന്തിന്? ഈ അടുത്തായി ഉപ്പും മുളകിന്റെ കളർ മങ്ങിയ നിലയിലാക്കി പ്രേക്ഷകരിൽ വിരസത ഉണ്ടാക്കിയത് ആര്? തുടങ്ങി നിരവധി ചോദ്യങ്ങളായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത്. ഉപ്പും മുളകിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് പറയുന്നു ഞങ്ങൾക്ക് നഷ്ടമാണെന്ന്. ഇങ്ങനെയൊരവസ്ഥ ഉണ്ടാക്കിയത് ആര്? തുടർച്ചയായി ഉപ്പും മുളകിന്റെ സീനുകളിൽ ക്യാമറാമാനും അണിയറ പ്രവർത്തകരും വരാനുള്ള കാരണം പുറത്തുനിന്ന് വന്ന ടീം കൊണ്ടുവന്ന കേടായ ഔട്ട് ഓഫ് ഫോക്കസ് ആകുന്ന ചണച്ചരട് വെച്ച് കെട്ടിയ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്തത് കൊണ്ടാണ്. മറിച്ച് അപ്പുറത്ത് ചക്കപ്പഴത്തിൽ എല്ലാം മികവാർന്ന നിലയിൽ. ഇങ്ങനെ ഉപ്പും മുളകിനെ തകർത്ത് ചക്കക്കൂട്ടാനെ പൊക്കാനുള്ള ചാനലിന്റെ കളികളും പകപോക്കലുമാണ് ഉപ്പും മുളകിന്റെ തകർച്ചയ്ക്ക് പിന്നിൽ. എല്ലാ ഉപ്പും മുളകും ആരാധകർ വീണ്ടും അറിയാൻ ഉപ്പും മുളകും ടീം തിരിച്ചെത്തുന്നതുവരെ ഫ്ലവേഴ്സിന്റെയും 24 ന്യൂസിന്റെയും യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും അൺസബ്സ്ക്രൈബ് ചെയ്യുക. ഫ്ലവേഴ്സ് ചാനൽ വീടുകളിലെ സ്വീകരണ മുറിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുക. ഫ്ലവേഴ്സിന്റെയും 24ന്റെയും മുഴുവൻ പരിപാടികൾ ഡിസ്ലൈക്ക് കൊണ്ട് നിറയണം. ഉപ്പും മുളകും ആരാധകർ 24 ലൈവിലും മറ്റും എല്ലാ പരിപാടികളുടെ കമന്റ് ബോക്സിലും ശക്തമായി പ്രതികരിക്കുക. ഉപ്പും മുളകും ഇല്ലാത്ത പാറക്കുട്ടിയില്ലാത്ത ഫ്ലവേഴ്സ് ചാനൽ ഞങ്ങൾക്ക് വേണ്ട. എത്രയും വേഗം പൂവിനെ വാട്ടിച്ചക്കയെ വെട്ടിക്കീർണമെന്നുമായിരുന്നു കുറിപ്പ്. You are watching me on metromatney.com. On metromatney.com. 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 Subscribe here for more videos. Subscribe now. Thank you.